നാല് വയസ്സ് വരെ സംസാരിക്കാതിരിക്കുന്ന ഒരു കുട്ടി അവൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഒന്ന് ഉരിയാടി അമ്മയെന്നോ അച്ഛാന്നോ ഒരു വാക്കെങ്കിലും അവൻ്റെ വായിൽ നിന്നും കേൾക്കുവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നാല് വയസ്സ് വരെ അവൻ്റെ വായിൽ നിന്നും ഒരു അക്ഷരം പോലും പുറത്തു വന്നിരുന്നില്ല പക്ഷെ പെട്ടെന്നൊരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അമ്മയോട് പറയുന്നു ഈ ഡിഷ് അത്ര പോരാന്ന് അശ്വര്യപ്പെട്ടു പോകുന്ന അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന മോനെ നീ എന്താണ് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം അപ്പോൾ അവൻ കൊടുക്കുന്ന ഉത്തരം ഇത്രയും നാൾ എല്ലാം ഓക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഡിഷിൽ മാത്രമാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്ക് ഒരു അപാകത തോന്നിയത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ അതുവരെ സംസാരിച്ചില്ല കാരണം എല്ലാം ഓക്കെ ആയിട്ട് പോയി എന്നാണ് ഐൻസ്റ്റീൻ അപ്പോൾ പറഞ്ഞത് ഐൻസ്റ്റീൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു കുട്ടി സമൂഹത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്ന വ്യക്തി അങ്ങനെയുള്ള ഐൻസ്റ്റീനാണ് ശാസ്ത്രത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് പ്രചോദനവുമായിട്ടുള്ള ഒരുപാട് സമവാക്യങ്ങൾ കൊണ്ട് ഈ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയത് നാലാമത്തെ വയസ്സിൽ സംസാരിച്ച് കൊണ്ടുപോകുന്ന ഐൻസ്റ്റീൻ പിന്നെയും അധികം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് നടക്കുക പിറുവിറുക്കുക സുഹൃത്തുക്കളൊന്നുമില്ല സുഹൃത്തുക്കളോട് കൂട്ടുകൂടാൻ പോകാറില്ല ആരോടും അധികം സംസാരിക്കാറില്ല ഇങ്ങനെയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രകൃതം ജനിച്ച് വീണത് തന്നെ ഐൻസ്റ്റീൻ വ്യത്യസ്തനായിട്ടാണ് നമ്മളൊക്കെ ജനിച്ച് വീണ പോലെയല്ല ഐൻസ്റ്റീൻ വീഴുന്നത് ഐൻസ്റ്റിൻ്റെ തലയ്ക്ക് വളരെ വെയിറ്റ് ആയിരുന്നു വലിയ വളരെ വലിയ തലയുമായിട്ടാണ് വളരെ വെയിറ്റുള്ള തലയുമായിട്ടാണ് ഐൻസ്റ്റീൻ ജനിച്ചു വീഴുന്നത് അപ്പോൾ തന്നെ ഈ ഒരു കുട്ടി വ്യത്യസ്തനാണ് എന്ന് വീട്ടുകാർക്ക് തോന്നിയിരുന്നു നാല് വയസ്സുകൾ സംസാരിക്കാത്ത കുട്ടി പെട്ടെന്ന് സംസാരിക്കുന്ന കുട്ടി ആരുമായിട്ടും അധികം എടുത്ത് ഇടപഴകാത്ത കുട്ടി സ്കൂളിൽ നിന്നും ഐൻസ്റ്റിനെ പുറത്താക്കുന്നുള്ളൂ ഈ വിദ്യാർത്ഥി പഠിക്കാൻ മോശമാണ് കാരണം സയൻസിലും മാത്സിലും മാത്രമേ അവൻ പഠിക്കുന്നുള്ളൂ ബാക്കി ഒരു വിഷയത്തിനും അവന് മാർക്കില്ല അവൻ ശ്രദ്ധിക്കുന്നില്ല ക്ലാസിലൊന്നും ഇവനെ ആർക്കും വേണ്ട അധ്യാപകരൊക്കെ ഇവനെ തഴഞ്ഞു ഈ വിദ്യാർത്ഥിയെ ഒന്നിനും കൊള്ളത്തില്ല അവർക്കെന്നെ അറിയാം ആരെക്കുറിച്ചാണ് പറയുന്നത് ആലോചിക്കണം ശാസ്ത്രത്തെ തന്നെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഈ ലോകത്ത് എന്തൊക്കെ വിപ്ലവങ്ങളുണ്ടോ അതിനെല്ലാം തുടക്കം കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി അങ്ങനെ ഐൻസ്റ്റീനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അങ്ങനെ ഐൻസ്റ്റീനെ അതൊന്നും ബാധിക്കുന്നു ഐൻസ്റ്റീൻ അതൊന്നും അതിലൊന്നും ഐൻസ്റ്റീൻ ബോധമായിട്ടല്ല ഐൻസ്റ്റീൻ്റെ ഈ ഒരു ചിന്ത ശാസ്ത്ര ശാസ്ത്രചിന്തയൊക്കെ തുടങ്ങുന്നത് അച്ഛൻ്റെ വടക്ക് നോക്കിയന്ത്രം കയ്യിലെടുത്ത് അതിൻ്റെ ദിശ കണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ചലിക്കുന്നു എന്നുള്ള ചിന്തയിൽ നിന്നാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അവിടെ നിന്നാണ് ത്തെപ്പറ്റി ഐൻസ്റ്റീൻ ചിന്തിച്ചോളുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല ഒരുപക്ഷെ ഉണ്ടായിരുന്ന അപമാനം കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ ഒരുപക്ഷെ ഐൻസ്റ്റീനെ മാറ്റിയിട്ടുണ്ടാകും പിന്നീട് അദ്ദേഹം വളരെ വലിയ വിപ്ലവങ്ങളും വളരെ വലിയ ചിന്താഗതികളുമാണ് പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹം ബിരുദം കൈക്കലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം നോബൽ പ്രൈസ് കരസ്ഥമാക്കുന്നുണ്ട് ഈ ശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഇക്വേഷനാണ് ഈ സമം എം സി സ്ക്വയർ എന്നുള്ളത് ആ ഇക്വേഷനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിട്ടുള്ളത് അണുബോമിൻ്റെ പിറവിക്ക് വരെ കാരണമായിട്ടുള്ള സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഈ സമം എം സി സ്ക്വയർ എന്ന ആ ഒരു സമവാക്യം അപ്പോൾ ഇന്ന് ഐൻസ്റ്റീന് പഠിപ്പിച്ചിരുന്ന പാഠം കുറ്റപ്പെടുത്തലുകൾ അവഗണനകൾ കളിയാക്കലുകൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിൽ അത് ആവണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് ആകാൻ കഴിയും അല്ലെങ്കിൽ നമ്മളെ കണ്ടതിനുള്ള പവർ ഉണ്ട് എന്നാണ് ഐൻസ്റ്റീൻ പഠിപ്പിച്ചു തരുന്നത് കാരണം എല്ലാവരുമാലും അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ ഒക്കുക അയൻസ്റ്റിൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരൊക്കെ ഒരു പക്ഷേ പഠിക്കത്തില്ല എന്നും മറ്റുള്ളവരൊക്കെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴും സ്വയം നമ്മുടെ മനസ്സിൽ ചില തോന്നലുകളുണ്ട് ഞാൻ ഇതിലൊന്നുമായിട്ട് ജനിച്ചവനല്ല ഞാൻ ഇതിനേക്കാൾ വലിയ എന്തോ ഒന്നാവാൻ വേണ്ടി ജനിച്ചവനാണെന്ന് സ്വയം മനസ്സിങ്ങനെ പറയാറുണ്ട് ഐൻസ്റ്റീൻ്റെ മനസ്സിലും അതുണ്ടായിരുന്നു ഐൻസ്റ്റീൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ അവരിൽ നിന്നും വ്യത്യസ്തനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അല്ലാതെ എനിക്ക് മറ്റുള്ളവരെക്കാൾ കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരെക്കാൾ ഞാൻ മോശമായതുകൊണ്ടോ അല്ല അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പലർക്കുമുള്ള ഒരു ചിന്തയാണ് ഒരു പക്ഷേ നമ്മൾ ഐൻസ്റ്റീൻമാരുണ്ടായിരിക്കാം നമ്മളൊരുപക്ഷെ എഡിസന്മാരുണ്ടായിരിക്കാം നമ്മളൊരുപക്ഷെ സ്റ്റീഫൻ ഹോക്കിങ്സ്മാർ ഉണ്ടായിരിക്കാം അതിൻ്റെ എല്ലാം ചിന്ത ഞാൻ വ്യത്യസ്തനാണ് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ യുണീക്കാണ് എന്നുള്ള നമ്മുടെ ചിന്തയിൽ നിന്നാണ് അയൻസ്റ്റിൻ എപ്പോഴും നടക്കുന്നത് പോലെ നടക്കട്ടെ എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു അയൻസ്റ്റിൻ മരിക്കുന്ന സമയത്ത് ഒരു ബ്രെയിനിൽ രക്തസ്രാവം ഉണ്ടായിട്ടാണ് ഐൻസ്റ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ ഐൻസ്റ്റിനോട് പറയുന്നുണ്ട് ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നിന്നെ ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരിക്കും പക്ഷേ അയൻസ്റ്റിന് കൊടുക്കുന്ന മറുപടി ഓപ്പറേഷൻ നടത്തേണ്ട ആവശ്യമില്ല പ്രകൃതി എന്താണോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ അതിനെ ഞാൻ പിടിച്ചു നിർത്തുന്നില്ല എന്നാണ് പറയുന്നത് ഡോക്ടർ കേട്ടിട്ട് ആശ്ചര്യപ്പെടുകയാണ് ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ പോലും നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് ഡോക്ടറോട് പറയത്തുള്ളൂ പക്ഷേ ഐൻസ്റ്റീൻ പറയുന്ന കാര്യം എന്താണോ നടക്കേണ്ടത് അത് അതുപോലെ നടക്കട്ടെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ടെന്നാണ് ഐൻസ്റ്റീൻ മരിക്കുന്നുണ്ട് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഡോക്ടർക്കൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല പക്ഷേ ഈ ഡോക്ടർ ഐൻസ്റ്റീൻ്റെ തലച്ചോറ് മോഷ്ടിച്ചുകൊണ്ട് ഓടി അതെന്തിനാണെന്ന് അതും നീണ്ട കഥയാണ് അത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ ഐൻസ്റ്റീൻ്റെ കഥ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നൊരു കഥയാണ് കാരണം എല്ലാവരും തഴയപ്പെടുന്ന എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരു കുട്ടി എങ്ങനെ ശാസ്ത്രത്തെ മാറ്റിമറിക്കുന്നു എങ്ങനെ ഈ ലോകത്തെ പരിവർത്തനപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുത ഓരോ വിദ്യാർത്ഥിക്കും പാഠമാണ് ഏറ്റവും വലിയ ഐൻസ്റ്റീൻ്റെ ഐൻസ്റ്റീൻ കൊണ്ടുനടന്ന മനസ്സിൽ കൊണ്ടുനടന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളെപ്പോലെയല്ല ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് അതാണ് എന്നെ ഐൻസ്റ്റീൻ ആക്കുന്നതെന്നാണ് ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം കഴിവുകളുള്ളവരാണ് ചിന്താഗതി ഉള്ളവരാണ് അതാണ് നമ്മളെ നയിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുക മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഐൻസ്റ്റീൻ്റെ ആ ഒരു വാക്കിൽ നെഴിച്ച് നിൽക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഉണ്ട് എങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകാം മറ്റ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മോട്ടിവേറ്റഡായിട്ടുള്ള ഒരുപാട് കഥകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അവരെല്ലാവർക്കും